റിമൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് നമ്മൾ അപ്ലൈ ചെയ്ത ഭാഗത്തെയും അപ്ലൈ ചെയ്യാത്ത ഭാഗത്തെയും ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാം തന്നെ ഞാൻ വിചാരിക്കുന്നു. നമ്മൾ അപ്ലൈ ചെയ്ത ഇടത്ത് ടാൻ കംപ്ലീറ്റ്ലി റിമൂവ് ആയിട്ടുണ്ട്. വളരെ കോമൺ ആയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് സൺ ടാൻ. നമ്മൾ വെളിയിലൊക്കെ പോയിട്ട് വരുമ്പോൾ ഇപ്പോൾ വാച്ചൊക്കെ കെട്ടിയ വാച്ച് കെട്ടിയ ആ ഒരു സ്ഥലം മാത്രം വെളുത്തിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സൊക്കെ അത് സാരി ബ്ലൗസൊക്കെ ഇട്ടിട്ട് പോകുമ്പോൾ ആ ഒരു കവേർഡ് ആയിട്ടുള്ള കളർ ഏരിയയിൽ ഒരു കളറും അൺകവേർഡ് ആയിട്ടുള്ള സൺ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയയിൽ വേറൊരു കളറും. ഈ ഒരു സൺടാൻ എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള എല്ലാവരും നമ്മൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്. നമ്മൾ വെളിയിൽ പോകുമ്പോൾ എന്താ ചെയ്യുക, മുഖം നല്ല ശ്രദ്ധിക്കും, നല്ല സൺസ്ക്രീൻ ഒക്കെ ഇട്ട് നല്ല പ്രൊട്ടക്ട് ചെയ്തിട്ടാണ് പോകുന്നത്. അത്രയും ശ്രദ്ധ നമ്മൾ കൈക്കും കാലിലും പൊതുവെ കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ വെളിയിൽ പോയിട്ട് വരുമ്പോൾ കയ്യിലും കാലിലും ഒക്കെ സൺടാൻ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സൺടാൻ ആവുന്നതെന്ന് വെച്ച് നമുക്ക് വെളിയിൽ പോകാതിട്ട് ഇരിക്കാനും പറ്റില്ല. കാരണം സൺ എക്സ്പോസ്ഡ് എപ്പോഴെങ്കിലും നമ്മൾ ആയേ പറ്റും. ഇപ്പോൾ ഓഫീസ് ഗോയിങ് ആവുന്ന ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ ഹൗസ് വൈസ് ആണെങ്കിലും നമുക്ക് വെളിയിൽ എന്തായാലും പോയേ പറ്റൂ. അപ്പോൾ ഒരുപാട് സൺ എക്സ്പോസ്ഡ് ആയിട്ട് ഇപ്പോൾ സൺ ടാൻ ആയാൽ അതിന് ഒരു ഒറ്റ ആപ്ലിക്കേഷൻ കൊണ്ട് റിമൂവ് ചെയ്യാൻ പറ്റിയ, അതായത് ഒരു ഒറ്റ തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ ആ സൺ ടാൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാൻ പറ്റിയ ഒരു പാക്കാണ് ഇന്നത്തെ വീഡിയോയിലെ വിഷയം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, അതോടൊപ്പം തന്നെ സൈഡിലെ കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചോളൂ. ഈ ഒരു പാക്കിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു ഫേസ് പാക്ക് അല്ല. ഇത് ഒരിക്കലും ഫേസിലിടാൻ ഞാൻ സജസ്റ്റ് ചെയ്യില്ല. ഇത് നമ്മുടെ കയ്യിലും കാലിലും വരുന്ന സൺ ടാൻ, അല്ല കയ്യിലും കാലിലും ഉണ്ടാവുന്ന ആ ഒരു സൺ ടാന് റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് ഇത്. ഈ ഒരു പാക്ക് ഒരു റെഗുലർ യൂസ് ചെയ്യണം എന്നൊരു സജഷൻ എനിക്കില്ല. വൺസ് എ വൈൽ, ഇപ്പം നമ്മൾ ഒരുപാട് കയ്യോ കാലോ ഒക്കെ ടാനായി ഇരിക്കുവാണെങ്കിൽ വൺസ് എ വൈൽ അത് ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ്. കടക്കാം വീഡിയോയിലേക്ക്. ഈ ഒരു പാക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന അരമുറി നാരങ്ങ, അതോടൊപ്പം ഒരു ചെറിയ പാക്കറ്റ് ഈനോ, ഒരു കുട്ടി സാഷേ ഈനോ മതി. പിന്നെ ഒരു ടീസ്പൂണോളം അലോവേര ജെൽ. പിന്നെ വേണ്ടത് വിർജിൻ കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ സാധാ വെളിച്ചെണ്ണയാലും മതി. അതോടൊപ്പം ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി. ആദ്യം തന്നെ നമുക്കൊരു ബൗളിലേക്ക് ഈ കുട്ടി ഈനോ പാക്കറ്റ് പൊട്ടിച്ചിടാം. ഈനോ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ അസിഡിറ്റി ഒക്കെ വരുമ്പോൾ കൺസ്യൂം ചെയ്യുന്ന അൻടാസിഡ് ആണ്. നമ്മൾ കഴിക്കുന്നൊരു കാര്യമായതുകൊണ്ട് തന്നെ അങ്ങനെ അത് തേക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാകാൻ വഴിയില്ല. എന്നാലും ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ചില ആൾക്കാർക്ക് സെൻസിറ്റീവ് സ്കിന്നൊക്കെ ആണെങ്കിൽ റാഷസ് ഉണ്ടായാലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഫേസിൽ അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞത്. അതോടൊപ്പം നമുക്ക് ഒരു ടീസ്പൂണോളം കറ്റാർവാഴ ജെല്ലും ഒരു ടീസ്പൂൺ വിർജിൻ കോക്കനട്ട് ഓയിലും ആഡ് ചെയ്യാം. ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനും നല്ലൊരു മോയ്സ്ചറൈസ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഒരു കൂളിംഗ് എഫക്റ്റ് കൊടുത്ത് സ്കിന്നിൻ്റെ ആ ഒരു റാഷസും സൺബേണും ഒക്കെ മാറ്റി ഒരു കൂളിംഗ് എഫക്റ്റ് ഒക്കെ കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ്. അതോടൊപ്പം നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു ആ നമ്മൾ എടുത്തു വെച്ച ഹാഫ് ലെമൺ. ലെമൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നല്ലൊരു ബ്ലീച്ചിങ് പ്രോപ്പർട്ടി ഉള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇത് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. മിക്സ് ചെയ്ത് ആ ഒരു പദ പോലെ ആ ഒരു ഫ്രോത്തി എഫക്റ്റ് വരുന്നത് മാറുന്നതും വരെ മിക്സ് ചെയ്യുക. ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ ആ പദ വരുന്നത് കംപ്ലീറ്റ് ആയിട്ട് നിൽക്കും. അത് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം അരിപ്പൊടി, അതായത് സ്കിന്നിൻ്റെ ആ ഒരു ബ്ലെമിഷസ് ഒക്കെ മാറ്റി ബ്രൈറ്റൻ ആക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ അരിപ്പൊടി. ഈ അരിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അരിപ്പൊടിയുടെയും ഈനോയുടെ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ സൺബേൺ മാറ്റാൻ പറ്റിയ ബെസ്റ്റ് കോമ്പിനേഷനാണ്. നമുക്കിത് നന്നായിട്ട് കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കാണാം ആ കയ്യിൽ നല്ലതായിട്ട് സൺബേൺ ഉണ്ട്, നക്കിൾസിൻ്റെ അവിടെയൊക്കെ നന്നായിട്ട് കറുപ്പ് ആ ഒരു ടാൻ ഉണ്ട്. നന്നായിട്ടൊന്നത് നല്ലതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ്സ് അത് നന്നായിട്ടൊന്ന് ഡ്രൈ ആവുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. അത് റിമൂവ് ചെയ്യുമ്പം നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് നമ്മൾ അപ്ലൈ ചെയ്ത ഭാഗത്തെയും അപ്ലൈ ചെയ്യാത്ത ഭാഗത്തെയും ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. നമ്മൾ അപ്ലൈ ചെയ്ത ഇടത്ത് ടാൻ കംപ്ലീറ്റ്ലി റിമൂവ് ആയിട്ടുണ്ട്. നമ്മുടെ ആ ഒരു അരിപ്പൊടി ആൻഡ് ഈനോ കോമ്പിനേഷൻ ആ ഒരു ടാനിനെ കംപ്ലീറ്റ്ലി മാറ്റിയിട്ട് സ്കിന്നിനെ നല്ല ബ്രൈറ്റൻ ആക്കിയിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കുക.